അപ്പോൾ ഇന്നത്തെ പോലെ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ നായകനായി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യമാകുന്നത് വയനാട് എന്ന മണ്ഡലവും കേരളത്തിലെ ജനങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ വയനാട് മണ്ഡലത്തെയാണ് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യക്കാർ ജയിപ്പിച്ചപ്പോൾ വീണ്ടും കൂറങ്ങോട്ട് മാറ്റുകയും വയനാടിനെ തള്ളുകയും ചെയ്തത്. ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഒരു നന്ദി കേട് കാണിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ആദ്യമായിട്ട് വടക്കേ ഇന്ത്യയിൽ മാത്രം നിൽക്കുകയും വടക്കേ ഇന്ത്യയിലെ ജനങ്ങളുടെ മാത്രം ഇടയിൽ നിൽക്കുകയും ചെയ്തിരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലേക്ക് വരികയും വയനാട്ടിൽ മത്സരിക്കേണ്ടിയും വന്നത്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട്ടിലാണ്. എന്തായാലും വയനാട്ടിൽ ആ ഒരു നന്ദികേട് കാണിച്ചു എന്ന് വരുത്താതിരിക്കാൻ വേണ്ടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്കിവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. നമുക്ക് ഇത്രയധികം പണം നമ്മുടെ സർക്കാരിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പണം ചിലവാക്കേണ്ടി വന്നിരിക്കുന്നതും ജനങ്ങളുടെ പണം ചിലവാക്കേണ്ടി വന്നിരിക്കുന്നതും അങ്ങനെയാണ്. എന്തായാലും അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഇപ്പോൾ വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു, പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അവിടെ പിന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതൊരു ചർച്ചയായിരുന്നു. ആനി രാജ ഒരു കാരണവശാലും മത്സരിക്കാൻ സാധ്യതയില്ല എന്നത് വ്യക്തമായതാണ്. കാരണം ആനി രാജ കേരളത്തിൻ്റെ കാര്യങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന് പാർട്ടി സെക്രട്ടറി പിന്നെ ഉത്തരവ് ഇറക്കിയതുപോലുള്ള ഒരു കത്ത് പാർട്ടി ദേശീയ സെക്രട്ടറിക്ക് അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആനി രാജ സംസ്ഥാന ഘടകം പരിഗണിക്കില്ല എന്നതും വ്യക്തമായിരുന്നു. എന്തായാലും അന്ന് ആനി രാജയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ഒരുപക്ഷെ CPI എന്ന പാർട്ടിയുടെ ഒരു തെറ്റായ ഒരു വിലയിരുത്തലായിരുന്നു. അന്ന് ആനി രാജയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളധികം ഒരു വലിയൊരു മത്സരം ഉണ്ടാക്കിയെടുക്കാനും ഒരുപക്ഷെ കാര്യങ്ങൾ മാറ്റിമറിക്കാനും കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അവിടെ ഈ ആനി രാജയെ കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിച്ചത് ഒരു പാർട്ടി വീക്ഷണവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അവിടെ അവർ തെറ്റുതിരുത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ കഴിഞ്ഞ 1-2 തവണ മത്സരിക്കുകയും കഴിഞ്ഞ തവണ മത്സരിച്ച് 1 തവണ മത്സരിച്ച് പരാജയപ്പെട്ട് സത്യൻ മുഖേരിയെ വീണ്ടും മത്സരിപ്പിക്കാൻ CPI തീരുമാനിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്നത്. CPI എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ആ വിവരം ഉടനെ തന്നെ പുറത്തു വരും. പുറത്തു വന്നു കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും അത് സത്യൻ മുഖേരി വീണ്ടും അവിടെ മത്സരിക്കുമെന്നാണ്. MLA ആയിരുന്നു, MP ആയിട്ട് മത്സരിച്ചു, വയനാട്ടിൽ തന്നെ മത്സരിച്ചു, തോൽക്കുകയും ചെയ്ത ആളാണ്. എന്തായാലും സത്യൻ മുഖേരി മത്സരിക്കുമെന്നും പിന്നെ വനിതകളുടെ ഒരു നിര അവിടെ വരുമെന്നും ബിജി മോൾ മത്സരിക്കുന്നു പേരുണ്ടായിരുന്നെങ്കിലും അവസാനം CPI ഇപ്പോൾ സത്യൻ മുഖേരിയുടെ പേരാണ് നിശ്ചയിക്കുന്നത് എന്ന ഒരു തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 2014 വയനാട്ടിൽ മത്സരിച്ച സത്യൻ മുഖേരി 20,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 3 തവണ MLA ആയിരുന്നു. നിലവിൽ CPI ദേശീയ കൗൺസിൽ അംഗവുമാണ് സത്യൻ മുഖേരി. എനിക്ക് വളരെ അടുപ്പമുള്ള, വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനെ പോലെ ഇടപെടാൻ കഴിയുന്ന ആളാണ് സത്യൻ മുഖേരി. പക്ഷേ സത്യൻ മുഖേരി ജയിക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് വ്യക്തമായ മറുപടി പറയുകയും ചെയ്യില്ല. എന്തായാലും ഇതേ സമയം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രാത്രി തന്നെ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും വയനാട്ടിലും പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി പോസ്റ്ററൊക്കെ ഇറക്കിയെന്നാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ മുക്കം കാരശ്ശേരി ഭാഗങ്ങളാണ് ആദ്യം പോസ്റ്റർ വരുന്നതും അവരുടെ ഒരു ആത്മവിശ്വാസത്തിലാണ് കൃത്യമായിട്ട് ജയിക്കുമെന്നും അവിടെ വേണുഗോപാല് നേരിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അവിടെ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്ത് വയനാടിൻ്റെ മണ്ഡലത്തിൽ ഒരു ഒരു ഉത്തേജകം ഉണ്ടാക്കാൻ, കാരണം പ്രിയങ്ക ഗാന്ധിയാണ് തോറ്റു കഴിഞ്ഞാൽ അത് വേണുഗോപാലിൻ്റെ ഒരു പരാജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ വേണുഗോപാൽ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം അവിടെ വയനാട്ടിൽ ലോക്സഭയിൽ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സന്ദീപ് വാര്യർ വയനാട്ടിന് വേണ്ടി ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിയുടെ പേര് വന്നെങ്കിലും സന്ദീപ് വാര്യരുടെ പേരാണ് ഇപ്പോൾ അവസാനം കേൾക്കുന്നത്. അവിടെ സന്ദീപ് വാര്യർ മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ചിത്രം വ്യക്തമാകുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ സാധ്യതയില്ല, സന്ദീപ് വാര്യർ വരുമെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോൺഗ്രസിന് പ്രിയങ്ക ഗാന്ധിയും LDFന് സത്യൻ മുഖേരിയും NDAക്ക് BJPക്ക് സന്ദീപ് വാര്യറും സ്ഥാനാർത്ഥിയാകും. അങ്ങനെ വയനാട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ്, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും, അവിടെ ഓരോ പാർട്ടിക്കും കൂടുതൽ വോട്ടുകൾ നേടുക, ജയിക്കുക എന്നതിനൊപ്പം നേരത്തെക്കാളും കൂടുതൽ വോട്ട് നേടുക എന്നതാണ് ഓരോ പാർട്ടിയുടെയും ലക്ഷ്യം. പ്രത്യേകിച്ച് LDFൻ്റെയും NDAയുടെയും ലക്ഷ്യം കൂടുതൽ വോട്ടുകൾ നേടുക എന്നാണ്. അത് നേടാൻ കഴിയുമോ, നമുക്ക് കാത്തിരിക്കാം.